ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് പ്രമേഹ രോഗികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഒറ്റമൂലിയെ പറ്റിയാണ്. ഇത് കാണുമ്പോൾ നമുക്കെല്ലാം അറിയാം, വളരെ സ്വാദിഷ്ടവും പോഷകസമ്പന്നവുമായിട്ടുള്ള അമരക്കയാണിത്. അമരയിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിനുകൾ എല്ലാം സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ആയുർവേദത്തിൽ അമരക്ക അറിയപ്പെടുന്നത് നിഷ്പാവ എന്നാണ്. ഇതിനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ശുദ്രശിംബി, ദൃഢബീജ, വക്രശിംബി, ഗുവര എന്നിങ്ങനെയൊക്കെ അമരയെ അറിയപ്പെടുന്നുണ്ട്. അമരയുടെ ഇല അടങ്ങിയ ഔഷധങ്ങൾ ആസ്മയ്ക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അമരയുടെ വിത്തിൽ നിന്നും ഔഷധങ്ങൾ സംസ്കരിച്ചെടുക്കാറുണ്ട്. ഇങ്ങനെ സംസ്കരിച്ചെടുക്കുന്ന ഔഷധങ്ങൾ ധമനീ രോഗ ചികിത്സയിലും പ്രമേഹ ചികിത്സയിലും വളരെയധികം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇനി അമരയുടെ വിത്തും വിത്തിനെ പൊതിഞ്ഞിരിക്കുന്ന തോടും ഉളുക്ക്, വാദവേദന, നീര് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ആശ്വാസമേകുന്നതിനായിട്ട് ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് പറയുന്നത് പ്രമേഹ രോഗ ചികിത്സയിൽ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നാണ്. നാരുകൾക്ക് പുറമേ ഇതിൽ അന്നജം, പ്രോട്ടീൻ, അസ്കോർബിക് ആസിഡ്, ഗാലിക് ആസിഡ് തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട്. പ്രമേഹ രോഗ ചികിത്സയിൽ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ഒരു കാരണമുണ്ട്. ഇതിന് കുറഞ്ഞ തോതിലുള്ള ഗ്ലൈസമിക് ഇൻഡെക്സ് ആണുള്ളത്. അതുകൊണ്ടാണ് പ്രമേഹ രോഗികൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നത്. ഇതിന് പുറമേ മൂത്രാശയ രോഗങ്ങൾ, ഹൃദ്രോഗം, സോറിയാസിസ്, കരൾ രോഗങ്ങൾ തുടങ്ങിയവയുടെ ചികിത്സയ്ക്കായിട്ടും അമരയ്ക്ക വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. മലബന്ധം ഇല്ലാതാക്കുന്ന ഏറ്റവും നല്ലൊരു പച്ചക്കറി തന്നെയാണിത്. പല രോഗങ്ങൾക്കും അമരയ്ക്ക കഷായം വളരെയധികം ഗുണം ചെയ്യും. പ്രത്യേകിച്ചും സോറിയാസിസ് പോലെയുള്ള രോഗമുള്ളവർ മറ്റ് ഔഷധങ്ങൾ കഴിക്കുന്നതിനോടൊപ്പം ആഴ്ചയിൽ 3-4 തവണയെങ്കിലും അമരയ്ക്ക കഷായമാക്കി കഴിക്കുന്നത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ചികിത്സാ മുറയാണ്. അതുപോലെ മറ്റൊരു കാര്യം കൂടി പറയാം, പ്രസവശേഷം മുലപ്പാൽ കുറയുന്ന അവസ്ഥയുണ്ടെങ്കിൽ അങ്ങനെയുള്ള അമ്മമാർക്ക് അമരയ്ക്ക ധാരാളമായിട്ട് തേങ്ങ ചേർത്ത് തോരനാക്കി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. ഇനി പ്രമേഹ രോഗികൾക്ക് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഫലപ്രദമായിട്ട് ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടും അവർക്ക് വിശപ്പ് കൂടുതലായിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് ഇത് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു സൂപ്പ് രൂപത്തിലോ സാമ്പാർ രൂപത്തിലോ ഒക്കെ ഇത് നമുക്ക് ഏകദേശം 2-3 കപ്പ് ദിവസേന കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു സാമ്പാർ രൂപത്തിലൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും അതിൽ അമരയ്ക്ക ചേർക്കണം. ഇങ്ങനെ അമരയ്ക്ക ചേർത്ത് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. അതിൽ സാമ്പാറിൽ ചേർക്കുന്ന ചേരുവകൾ ചേർക്കാം, അതല്ലെങ്കിൽ നമ്മൾ സൂപ്പിൽ ചേർക്കുന്ന ചേരുവകൾ ചേർക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയത് ഏകദേശം 3 ഓരോ കപ്പ് വീതം കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ ലെവൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് ഈ അമരയ്ക്ക വേവിച്ചത് നേരിട്ട് തന്നെ ഇത് കഴിക്കുകയും ചെയ്യാം. ഇതിൻ്റെ നാരുകൾ മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ആ ഒരു മാംസളമായിട്ടുള്ള ഭാഗം കഴിക്കുകയും ചെയ്യാം. വിശപ്പിനെ നിയന്ത്രിക്കുന്ന ഒരു ആഹാരം തന്നെയാണിത്. ഇപ്പോൾ നമ്മൾ പ്രാതലായിട്ട് കഴിക്കുന്ന പലഹാരങ്ങൾക്കൊപ്പം, ഉച്ചയ്ക്ക് ചോറിനൊപ്പം, രാത്രിയിൽ ചപ്പാത്തിക്കൊപ്പമൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് മീലായിട്ട് ഇതിൽ നിന്നുള്ള നാരുകളൊക്കെ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. വളരെ വേഗത്തിൽ നമുക്ക് ഈ പ്രമേഹം കുറച്ചുകൊണ്ട് വരുന്നതിന് പറ്റിയ ഒരു ഡയറ്റ് തന്നെയാണ് അമരയ്ക്ക കൊണ്ടുണ്ടാക്കുന്ന റെസിപ്പീസ്. ഇനി അടുത്തതായിട്ട് അമരയ്ക്ക മാത്രമായിട്ട് എടുത്ത് ഒരു ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു 10 അമരയ്ക്ക എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അത് ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം. ഇത് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട അളവ് ഏകദേശം 10 അമരയ്ക്ക വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ച് 200 ml വറ്റിച്ചെടുക്കാം. ഇത് നമുക്ക് 2 കഴിക്കാവുന്നതാണ്. ഇതിൽ നാരങ്ങ പിഴിഞ്ഞ് ചേർത്തോ ഉപ്പ് ചേർത്തോ ഒക്കെ രുചിപ്രദമാക്കി കഴിക്കാം. അപ്പോൾ ഇത് പ്രമേഹ രോഗികൾക്ക് മാത്രമല്ല, മൂത്രച്ചുടിച്ചിലെ പോലെയുള്ള രോഗമുണ്ടെങ്കിൽ, യൂറിനറി ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നതിന് വേണ്ടിയിട്ട് ഔഷധമായിട്ട് ഇത് ഉപയോഗിക്കാനാകും. അപ്പോൾ ദിവസേന ഉപയോഗിക്കാൻ കഴിയുന്ന വളരെ പോഷകപ്രദമായിട്ടുള്ള ഒരു പച്ചക്കറിയാണ് അമരയ്ക്ക. അപ്പോൾ ഇങ്ങനെയുള്ള ഔഷധ ഗുണങ്ങളും ഇതിനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അമരയ്ക്കയെ പറ്റിയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.